തൊട്ട അച്ഛ ശരി മോളെ രാവിലെ എങ്ങോട്ടാ ഇന്ന് ഞായറാഴ്ചയല്ലേ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് വേണ്ടി കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാമും ഉണ്ട് കമ്പും കോലൊക്കെ നടന്നോ പഠിക്കണ്ട ഏ നിന്റെ ഹിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു അമ്മ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി ഞാൻ പഠിച്ചോളാം ആ പോയിട്ട് വേഗം വരണം ശരി പിന്നെ നീ അവൾക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അവൾ എന്റെ മോളാ അപ്പൊ എന്റെ അല്ലേ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ നിങ്ങളുടെ ഒരു സ്വഭാവവും അവൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ പോലെ അവള് ഭക്ഷണാവൂല്ല ഞാൻ പഴയായിരുന്ന നിന്റെ തന്തക്കിളവന്റെയും കുസ്തിക്കാരന്റെയും വായി പല്ല് കാണൂല്ലായിരുന്നു ഒന്നും പറഞ്ഞില്ല പത്രം വായിച്ചോ എനിക്ക് ഇതിനെ ഒരു കുഴപ്പമില്ല കേട്ടാ ആരാ കാലമാടന്മാരെ കൂടി തോറ്റു എവിടെ നോക്കിയാലും അശ്ലീലം അനാഥ മന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് പൗഡറാണ് ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഒരു ബക്കറ്റ് വേണം എന്താ ഒരു ബക്കറ്റ് കുറച്ച് വെള്ളം അത് വേണ്ട ഞാൻ വേറെ തരാം ഇങ്ങനെ 5 മിനിറ്റ് വെച്ചേക്കണം മീനിന്റെ കണ്ണ് ഇല്ലേ തക്കാളിപ്പഴ കവിള് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ താമര വള്ളി പോലുള്ള കഴുത്ത് ചെങ്കതളി കുടപ്പോട് ഞാൻ എങ്ങനെ പറയും എനിക്ക് വർണ്ണിക്കാൻ വയ്യ വർണ്ണിക്കണ്ട ചുരുക്കി പറഞ്ഞാൽ അവൾ ഒരു കലക്കൻ ചരക്ക കൂടുതലൊന്നും പറയണ്ട അവള് കോളേജ് വിട്ട് വരാൻ സമയമായി ഏതായാലും കാണാൻ പോവല്ലേ നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല
എന്താണ് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഒടിക്ക. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണു പോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവളും കോണിയ ചെറിയും നിനക്കൊക്കെ ഒരു 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 സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെ ആയാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല്ല, അതുകൊണ്ടാ. അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ട് ഒരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ? എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ അവളെ പാഞ്ചാലിയോ എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ട് നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവനെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ പ്രശ്നമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മ ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം തന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയ ഭാവമാണെങ്കിൽ അതുവാ, അല്ല ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ? ഏത് കഴിവറയുടെ മോനെ, ഞങ്ങൾക്ക് എന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഈട്ടുവാക്കിന് നാല് പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും വേണ്ടി വന്നാൽ. അതിന് അമ്മാവന്റെ ചൂടാവണം. അമ്മാവല്ലേ പറഞ്ഞൊരു പെണ്ണെ കാണിച്ച ഒരുക്കി കഴിത്തരാന്ന്. എന്നിട്ടിപ്പോ കാല് മറന്നു. നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നല്ല, അത് നിങ്ങളുടെ മോളാണെന്ന്. എന്റെ മോളായിട്ട് വന്ന. അപ്പോ കേസ് കെട്ട് അങ്ങനെയാണല്ലേ? വഴിയേ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദനയുണ്ടല്ലേ? കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഞങ്ങൾ മുന്നോട്ട് തന്നെ. ദേ പിള്ളാരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല കാര്യം, വേണ്ടി വന്ന വീട്ടിനകത്ത് വരെ കാര്യം ഒന്ന് പെരുമാറും. പെരുമാറാൻ ഫലവും വാസുള്ളാന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ അലീന ഇടുന്ന സൂപ്പായി കളി മൂന്ന് കാറ്റും. എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല, കൈയും കാലും മോഹൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ വരട്ടല്ലേ. എന്താണ് വെട്ടിയാലേ? വരുംകാല മരുവനാണ് ഞാൻ. തീർന്നു, ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഫൈനലാണ്. എവിടെ വെച്ചാ കളി? ഇവിടെ വെച്ച് തന്നെ. ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്താനും മാത്രമുള്ള കോർട്ട് ഇല്ലല്ലോ. ഇന്ന് പന്തൂരിലൊന്ന് കോർട്ടിലല്ല, ഇവിടെ വല്ലവന്റെ നെഞ്ചത്തായിരിക്കും. അപ്പച്ചി എവിടെ? അപ്പുറത്തെങ്ങാനും കാണും. ദേ നിങ്ങൾ ഒരുമാതിരി റഫറി കളിക്കരുത്. മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം ക്രോസ് ചെയ്യും? പിന്നെ പണ്ടം കണ്ടൊരു തൊക്കട ടീമിൽ ഗോളിയായിരുന്നു പറഞ്ഞ് വെറുതെ ആളെ വെട്ടാ. കൃഷ്ണദാസ ബ്രാക്ക് ചലഞ്ചേഴ്സ് ടീമിനെ അപമാനിക്കരുത്. ബ്രാക്ക് നന്നാക്കാൻ കൊടുത്തല്ലോ. തൊലച്ചു ക്ലോക്കിനല്ല, ഇവിടുത്തെ ആൾക്കാരെ തലയ്ക്കാണ് അസുഖം. കേട്ടാ, അവൻ പറഞ്ഞ കേട്ടോ, നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന്. അപ്പച്ചി എന്റെ മിനുവിന്റെ കല്യാണം ഒന്നാണ്, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എടാ ഞണ്ടും കൊഞ്ചൊന്നും ഞാൻ കൂട്ടൂല. ഇല്ലേ മോളെ, ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടി കയറത്തില്ല. തീരുമാനം എടുത്തു. എന്താണ് തീരുമാനം?
ഇത് നടപ്പില്ല. എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഉറപ്പാണോ? ആണോ? ഇത് അവസാനത്തെ തീരുമാനമാണോ? അല്ല, അവസാന തീരുമാനം പറയാം. ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഓ, അതെന്നാണാവോ? നിന്റെ 16 യന്ത്രത്തിന്റെ അന്ന്. ഓ, ഇനി ഞാൻ ഈ പടിയേറുന്ന പ്രശ്നമേ ഇല്ല.